ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 61 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 80 വരെയാണ്. ഓൾറെഡി എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിലും അപ്ഡേറ്റ്സ് മിസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ PDF ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 61. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഓഫ് പ്ലാന്റ്സ് വാസ് ഡൊമസ്റ്റിക്കേറ്റഡ് ഇൻ ദ ന്യൂ വേൾഡ് ആൻഡ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ടു ദ ഓൾഡ് വേൾഡ്? ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. താഴെ പറയുന്നതിൽ ഏതൊക്കെ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് ന്യൂ വേൾഡിൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതും ഓൾഡ് വേൾഡിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്തതും? ഓക്കെ, പക്ഷെ ന്യൂ വേൾഡും ഓൾഡ് വേൾഡും എന്താണെന്ന് അറിയാത്തതുകൊണ്ട് പലരും ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ട്. ഓപ്ഷൻ എ ടൊബാക്കോ, കൊക്കോ ആൻഡ് റബ്ബർ. ഓപ്ഷൻ ബി ടൊബാക്കോ, കോട്ടൺ ആൻഡ് റബ്ബർ. ഓപ്ഷൻ സി കോട്ടൺ, കോഫി ആൻഡ് ഷുഗർ കെയിൻ. ഓപ്ഷൻ ഡി റബ്ബർ, കോഫി ആൻഡ് വീറ്റ്. സിവിലൈസ്ഡ് ആയിട്ടുള്ള യൂറോപ്യൻസ് അവരുടെ വേൾഡിനെ ന്യൂ വേൾഡ് ആയിട്ടും നമ്മൾ ഏഷ്യൻ സൊസൈറ്റിയെ ഒരു ഓൾഡ് വേൾഡ് ആയിട്ടാണ് ജനറലി കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്, അവരുടെ പെർസെപ്ഷൻ ആയിരുന്നു. അതുമാത്രമല്ല, ഈ ഒരു ന്യൂ വേൾഡ് അല്ലെങ്കിൽ ഓൾഡ് വേൾഡ് എന്നുള്ള ടേം NCERT കൊടുത്തിട്ടുണ്ട്. അവർ Past 2 Class 7 Textil ന്യൂ വേൾഡ് ഓൾഡ് വേൾഡ് എന്നുള്ളത് ഒരു ചെറിയ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല, പക്ഷേ ന്യൂ വേൾഡും ഓൾഡ് വേൾഡും വെസ്റ്റേൺ വേൾഡിനെയും ഏഷ്യാറ്റിക് വേൾഡിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്ന ടേംസ് ആയിട്ട് ഒരു എക്സ്പ്ലനേഷനിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ന്യൂ വേൾഡും ഓൾഡ് വേൾഡും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ന്യൂ വേൾഡും ഓൾഡ് വേൾഡ് എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് വരാം. ന്യൂ വേൾഡ് യൂറോപ്പാണെന്നും ഓൾഡ് വേൾഡ് ഏഷ്യൻ സൊസൈറ്റി ആണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. കാരണം ഓപ്ഷൻ ബിയിലും സിയിലും കോട്ടൺ പറഞ്ഞിട്ടുണ്ട്. കാരണം കോട്ടൺ എന്ന് പറയുന്ന ക്രോപ്പ് ഇന്ത്യയിൽ പണ്ട് അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്ത കാലം തൊട്ടേ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ ബിഫോർ ഇൻഡസ് വാലി സിവിലൈസേഷനിലും ട്രേസ് എമൗണ്ട്സ് ഓഫ് കോട്ടൺ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബിയും സിയും നമുക്ക് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയും, റൈസ്, വീറ്റ് മുതലായ ക്രോപ്സ് എല്ലാം പണ്ട് തൊട്ടേ ഇന്ത്യയിൽ വളർത്തുന്ന ക്രോപ്സ് ആയിരുന്നു. ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്രോപ്പുകൾ കൂടുതലും പ്ലാന്റേഷൻ ടൈപ്പ് ക്രോപ്സ് ആണ്. അത് കൂടുതലും പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ വേറെ കൊളോണിയലിസ്റ്റുകൾ സൗത്ത് അമേരിക്കയിൽ നിന്നും അല്ലെങ്കിൽ പോർച്ചുഗൽ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്നതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ. ടൊബാക്കോ, കൊക്കോ ആൻഡ് റബ്ബർ ഇതൊന്നും ഇന്ത്യയിൽ ഇൻഡിജീനിയസ് ആയിട്ട് വളർന്നിരുന്ന ക്രോപ്പുകളല്ല, അത് വന്നത് വെസ്റ്റേൺ വേൾഡിൽ നിന്നാണ്. 61 ഓപ്ഷൻ. 62 കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഏഷ്യാറ്റിക് ലയൺ ഈസ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഒള്ളി. ഡബിൾ ഹംപ് ക്യാമൽ ഈസ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഒള്ളി. വൺ ഹോൺ റൈനോസറസ് ഈസ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഒള്ളി. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ആകെ പ്രിപ്പറേഷനിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ഏഷ്യാറ്റിക് ലയണും വൺ ഹോൺ റൈനോസറസും ഇന്ത്യയിൽ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഏഷ്യാറ്റിക് ലയൺ ഗുജറാത്തിലുണ്ടെന്ന് നമുക്കറിയാം, വൺ ഹോൺ റൈനോ ആസാം കസിരംഗ റീജ്യൻ അല്ലെങ്കിൽ ഒറാങ് നാഷണൽ പാർക്ക് അവിടെയൊക്കെ ഉണ്ടെന്നറിയാം. വണ്ണും ത്രീയും വെച്ചുള്ള ഓപ്ഷൻസ് ആയിരിക്കും നമ്മൾ പെട്ടെന്ന് നോക്കാൻ പോകുന്നത്. പിന്നെ ക്വസ്റ്റ്യനിൽ ഒരു ക്യാച്ച് ഉണ്ട്, എല്ലാ സ്റ്റേറ്റ്മെന്റ്സിലും ഒള്ളി എന്ന് പറയുന്നുണ്ട്. ഏഷ്യാറ്റിക് ലയൺ ഈസ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഒള്ളി, അതുപോലെ എല്ലാത്തിനകത്തും ഒള്ളി എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അപ്പം നമുക്കൊരു എലിമിനേഷൻ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ നോളജ് വെച്ച് നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാം. കാരണം ഏഷ്യാറ്റിക് ലയൺ ഉള്ളത് ഗുജറാത്തിലാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഗുജറാത്ത് ഒരു ബോർഡർ സ്റ്റേറ്റ് ആണ്, പക്ഷേ ഗുജറാത്തിലെ ഗിർ നാഷണൽ പാർക്കിലാണ് ഏഷ്യാറ്റിക് ലയൺ ഉള്ളത്. ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്തിൻ്റെ ഒരു വെസ്റ്റേൺ എൻഡിലേക്കല്ല, ഏകദേശം ഗിർ നാഷണൽ പാർക്ക് ബൗണ്ടറി ബോർഡർ കൺട്രിയുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഗിർ നാഷണൽ പാർക്കിലുള്ള ലയൺ ബോർഡർ നേഷനിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, ആ ഒരു നോളജ് പെട്ടെന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റ്, വൺ ഹോൺ റൈനോ ഈസ് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഒള്ളി. പക്ഷേ വൺ ഹോൺ റൈനോ നമുക്കറിയാം നോർത്ത് ഈസ്റ്റിലാണുള്ളത്, നോർത്ത് ഈസ്റ്റിലെ കസിരംഗയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് നമുക്കറിയാം. പക്ഷേ ആ നോർത്ത് ഈസ്റ്റിലെ ഒരു ജനറൽ ജോഗ്രഫി എങ്ങനെയാന്ന് വെച്ചാൽ അതിൻ്റെ ബൗണ്ടറി എല്ലാം ഭയങ്കര പോറസ് ബോർഡേഴ്സാണ്, ശരിയല്ലേ? എല്ലാ ഇന്ത്യക്ക് മ്യാൻമാറായിട്ടും അല്ലെങ്കിൽ ഇന്ത്യക്ക് ഭൂട്ടാനായിട്ടും ടിബറ്റായിട്ടും ഒക്കെ നമുക്ക് ഉള്ള ഒരു ബോർഡർ ഭയങ്കര പോറസ് ആയിട്ടുള്ള ബോർഡറാണ്, കവേർഡ് ബൈ ഫോറസ്റ്റ് ആണ്. അപ്പോൾ നാച്ചുറലായിട്ട് വൺ ഹോൺ റൈനോ ആസാമിലുണ്ടെങ്കിൽ അത് എവിടെയും കാണാൻ സാധ്യതയുണ്ട്, ഭൂട്ടാനിലോ നേപ്പാളിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ത്രീ നമുക്ക് അങ്ങനെ എലിമിനേറ്റ് ചെയ്യാം. ത്രീ എലിമിനേറ്റ് ചെയ്താൽ ഓപ്ഷൻ സിയും ഡിയും പോയി, പിന്നെ ഓപ്ഷൻ എയും ബിയേ ഉള്ളൂ. ഓപ്ഷൻ എയിലും ബിയിലും സാധ്യത കൂടുതൽ എപ്പോഴും ഓപ്ഷൻ എയ്ക്കാണ്, വൺ ഉള്ളിയാണ്. കാരണം ഡബിൾ ഹം ക്യാമൽ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് പോലും നമുക്ക് എക്സാം എഴുതാൻ നിൽക്കുമ്പം നമുക്കറിയത്തില്ല. അപ്പം പിന്നീട് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ് ഡബിൾ ഹം ക്യാമൽ എവിടെയാണെന്ന് ഉള്ള ആ ഒരു നോളജ് പഠിച്ചു വെക്കുക. പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഈ ഒരു തോട്ട് പ്രോസസ്സാണ്, അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. 62 ഓപ്ഷൻ എ. 63 കൺസിഡർ ദ ഫോളോയിങ് പെയർസ്. ഫേമസ് പ്ലേസ് ആൻഡ് റിവർ. പന്തർപൂർ ചന്ദ്രഭാഗ, തിരുച്ചിറപ്പള്ളി കാവേരി, ഹംപി മാൽപ്രഭ.
ഇവിടെയും ഹം പന്തർപോ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തിരുച്ചിറപ്പള്ളി കാവേരിയുടെ തീരത്താണോ എന്നുള്ളത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഇവിടെയും നിങ്ങൾക്ക് എന്തറിയാമോ ആ നോളജ് വെച്ചിട്ട് ഇതിന് ആൻസറിലേക്ക് കൊണ്ടുവരിക. ഹംപി മാൽപ്രഭ, അവിടെ നമുക്ക് ഒരു ക്യാച്ച് ഉണ്ട്. ഹംപിയെക്കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് റീകളക്ട് ചെയ്യാം. ഹംപി ഏത് കിങ്ഡം ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്? വിജയനഗര കിങ്ഡം ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടാണ് കേട്ടിട്ടുള്ളത്, ശരിയല്ലേ? അതിൽ ഡൗട്ടില്ലല്ലോ. അപ്പം ഹംപി വിജയനഗര, വിജയനഗര ഏത് റിവറിൻ്റെ തീരത്താണെന്ന് നമുക്കറിയാം? തുംഗഭദ്ര റിവറിൻ്റെ തീരത്താണെന്ന് നമുക്കറിയാം. ആ ബേസിക് ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാവും? ഹംപി തുംഗഭദ്രയുടെ തീരത്താണെന്നറിയാം. അപ്പം അവിടെ തന്നെ ഓപ്ഷൻ 3 തെറ്റാണെന്ന് നമുക്കറിയാം. ഓപ്ഷൻ 3 തെറ്റായാൽ തന്നെ നമുക്ക് 3 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബിയും സിയും ഡിയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എയിലേക്ക് ഉത്തരം കൊണ്ടുവരാൻ പറ്റും. നമുക്കെന്തറിയാം എന്നുള്ളത് വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റും. ഓക്കെ, അറിയാവുന്ന ബേസിക് നോളജ് മതി. ബേസിക് നോളജ് വെച്ചിട്ട് ആൻസറിലേക്ക് വരിക. പന്തർപൂർ ഒന്ന് മഹാരാഷ്ട്രയിലാണുള്ളത്, തിരുച്ചിറപ്പള്ളി തമിഴ്നാട്ടിലാണുള്ളത്. ഓക്കെ, അതും നോക്കി വെച്ചേക്കുക. നിങ്ങൾക്ക് പിന്നീട് എപ്പോഴേലും ഈ ക്വസ്റ്റ്യൻസ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആവും. പക്ഷേ എപ്പോഴും നിങ്ങൾക്ക് എക്സാമിന് പോയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഓപ്ഷൻസിനേക്കാളും കൂടുതൽ അറിയാവുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് ലിങ്ക് ചെയ്യുക. 64th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 64 ഇൻ എ ഗിവൺ ഇയർ ഇൻ ഇന്ത്യ ഒഫീഷ്യൽ പോവർട്ടി ലൈൻസ് ആർ ഹയർ ഇൻ സം സ്റ്റേറ്റ്സ് ദാൻ ഇൻ അതേഴ്സ് ബിക്കോസ് പോവർട്ടി റേറ്റ്സ് വേരി ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്, പ്രൈസ് ലെവൽസ് വേരി ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്, ഗ്രോസ് സ്റ്റേറ്റ് പ്രോഡക്റ്റ് വേരീസ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്, ക്വാളിറ്റി ഓഫ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ വേരീസ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ഇൻ എ ഗിവൺ ഇയർ ഇൻ ഇന്ത്യ ഒഫീഷ്യൽ പോവർട്ടി ലൈൻസ് ആർ ഹയർ ഇൻ സം സ്റ്റേറ്റ്സ് ദാൻ ഇൻ അതേഴ്സ്. പോവർട്ടി ലൈൻ ചില സ്റ്റേറ്റുകൾക്ക് ഡിഫറൻ്റ് ആണ് കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ്. അതിൻ്റെ റീസണാണ് ചോദിക്കുന്നത്. ഓക്കെ, പോവർട്ടി ലൈൻ നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് റുപ്പീസ് ആയിട്ടാണ്. ഓക്കെ, ടെൻഡുൽക്കർ കമ്മിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ രംഗരാജൻ കമ്മീഷൻ ആണെങ്കിലും അവരെല്ലാം പോവർട്ടി ലൈനെ ക്വാണ്ടിഫൈ ചെയ്യുന്നത് ഒരു ഡേ ഒരു ഫാമിലിക്ക് സർവൈവ് ചെയ്യാൻ ഇത്ര റുപ്പീസ് വേണമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ മണി വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക, പോവർട്ടി ലൈനെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ആ മണി എന്നുള്ള ആ ഒരു കാറ്റഗറി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ ഓരോ സ്റ്റേറ്റിലും ഓരോ രീതിയിലായിരിക്കും പ്രൈസ് വരിക. പ്രത്യേകിച്ച് ഇപ്പം കേരളം പോലൊരു കൺസ്യൂമറിസ്റ്റ് സ്റ്റേറ്റിൽ പൊതുവേ വില കൂടാനാണ് സാധ്യത. ബേസിക് കൺസ്യൂമർ പ്രോഡക്ട്സ്, ഇപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എന്തിനും പ്രൈസ് കൂടാനാണ് സാധ്യത. പക്ഷേ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റുകളിൽ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്സിൽ ഇതിൻ്റെ വില കുറച്ചുകൂടെ കുറവായിരിക്കും. കാരണം ട്രാൻസ്പോർട്ടേഷൻ അത്രയും കോസ്റ്റ് വരില്ല. അപ്പം ഓരോ സ്റ്റേറ്റിലും പ്രൈസിൻ്റെ ലെവൽ വേരി ചെയ്യും. ഈ പ്രൈസിൻ്റെ ലെവൽ വേരി ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവർക്കും അവരുടെ ബേസിക് നെസസിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ ബേസിക് നെസസിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഈ ലെവലാണ് പോവർട്ടി ലൈനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഓരോ സ്റ്റേറ്റിനും വേരി ചെയ്യും, ബിക്കോസ് കൺസ്യൂമർ പ്രൈസസ് ഓരോ സ്റ്റേറ്റിലും വേരി ചെയ്യും. അപ്പം അതാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 64. പിന്നെ നമുക്ക് ഇതിനകത്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ സിയും ഡിയും പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ഡി, ക്വാളിറ്റി ഓഫ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ വേരീസ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ക്വാളിറ്റി ഓഫ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ പോവർട്ടി അലീവിയേഷന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ ക്വാളിറ്റി വേരി ചെയ്യുന്നു എന്നുള്ളത് പോവർട്ടി ലൈനിൻ്റെ ക്വാണ്ടിഫിക്കേഷനെ അല്ല ചേഞ്ച് ചെയ്യുന്നത്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ക്വാളിറ്റി മാറുന്നതിനനുസരിച്ച് ആവശ്യത്തിനുള്ള നെസസിറ്റി കിട്ടില്ല, അത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഉത്തരം കറക്റ്റ് ആവില്ല. അതുപോലെ ഓപ്ഷൻ സി, ഗ്രോസ് സ്റ്റേറ്റ് പ്രോഡക്റ്റ് വേരീസ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിൻ്റെയും ഗ്രോസ് സ്റ്റേറ്റ് പ്രോഡക്റ്റ് വേരി ചെയ്യുന്നുണ്ടെങ്കിലും അതായിരിക്കില്ല ഒഫീഷ്യൽ പോവർട്ടി ലൈൻ. കാരണം ഗ്രോസ് സ്റ്റേറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അവരെത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ആവുന്നുള്ളൂ. പക്ഷേ അന്നേരം കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ബൈ ചെയ്യുന്ന ആൾക്കാർക്ക് എത്ര പ്രൈസിനാണ് അത് കിട്ടുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എപ്പോഴും പോവർട്ടി ലൈൻ വേരി ചെയ്യുക. 64 ഓപ്ഷൻ ബി. 65 ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു സം സയൻറ്റിസ്റ്റ് സജസ്റ്റ് ദ യൂസ് ഓഫ് സിറസ് ക്ലൗഡ് തിന്നിങ് ടെക്നിക് ആൻഡ് ദ ഇഞ്ചക്ഷൻ ഓഫ് സൾഫേറ്റ് എയറോസോൾ ഇൻ ടു സ്ട്രാറ്റോസ്ഫിയർ. ഓപ്ഷൻ എ, ക്രിയേറ്റിംഗ് ദ ആർട്ടിഫിഷ്യൽ റെയിൻസ് ഇൻ സം റീജ്യൻ. ഓപ്ഷൻ ബി, റെഡ്യൂസിംഗ് ദ ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ട്രോപ്പിക്കൽ സൈക്ലോൺസ്. ഓപ്ഷൻ സി, റെഡ്യൂസിംഗ് ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് സോളാർ വിൻഡ് ഓൺ ദ എർത്ത്. ഓപ്ഷൻ ഡി, റെഡ്യൂസിംഗ് ദ ഗ്ലോബൽ വാർമിംഗ്. ഇവിടെയും ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ, ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിറസ് ക്ലൗഡ് തിന്നിങ് നമുക്കറിയില്ല, അത് പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ ഓഫ് സൾഫേറ്റ് എയറോസോൾ ഇൻ ടു സ്ട്രാറ്റോസ്ഫിയർ, അതും നമ്മൾ എവിടെയും കേട്ടിട്ടില്ല എന്ന് വിചാരിച്ച് അറ്റംപ്റ്റ് ചെയ്യാതിരിക്കരുത്. എപ്പോഴും ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു കീവേഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടാവും, ആ ക്ലൂ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചലഞ്ച്. ഇതിനകത്ത് നിങ്ങളുടെ ബേസിക് ജോഗ്രഫി നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബേസിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എയറോസോൾ എന്നുള്ളൊരു
പാർട്ടിക്കിളാണ്. ഈ എയറോസോൾ എന്ന പാർട്ടിക്കിൾ നിങ്ങൾ ജോഗ്രഫി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത് വോൾക്കാനോസിൻ്റെയൊക്കെ എമിഷൻസ് വഴി ഒരുപാട് വരാറുള്ളതാണ്. ഈ എയറോസോൾസ് അറ്റ്മോസ്ഫിയറിലേക്ക് വന്നാൽ, പൊതുവേ അറ്റ്മോസ്ഫിയറിലേക്ക് വോൾക്കാനിക് ഇറപ്ഷൻസ് വഴി എയറോസോൾസ് വന്നാൽ പൊതുവേ ആ ഒരു ഏരിയയിലെ ടെമ്പറേച്ചർ പൊതുവെ റെഡ്യൂസ് ചെയ്യുമെന്ന് പറയാറുണ്ട്. കാരണം പുറത്തുനിന്ന് വരുന്ന ഇൻസുലേഷനെ എയറോസോൾസ് അബ്സോർബ് ചെയ്യും, റീറേഡിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് തന്നെ റിഫ്ലക്ട് ചെയ്ത് വിടുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ ഇൻസുലേഷൻ എങ്ങോട്ട് വരില്ല, എർത്തിൻ്റെ സർഫസിലേക്ക് വരില്ല. അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും, ഗ്ലോബൽ വാർമിംഗ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് നമ്മൾ എയറോസോൾ ഇൻസേർട്ട് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, എർത്തിലേക്ക് വരുന്ന ഇൻസുലേഷൻ്റെ അളവ് കുറയും. ഇൻസുലേഷൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ഗ്ലോബൽ വാർമിംഗ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ബേസിക് നോളജ്, ആ എയറോസോൾ എന്താണെന്ന് അറിയാൻ തന്നെ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. ഓക്കെ, ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയിലായിരിക്കും എല്ലാവർക്കും ഡൗട്ട് വരിക. ഓപ്ഷൻ എ, എയറോസോൾ വെച്ചിട്ട് നമുക്ക് റെയിനൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതൊരു ട്രിക്കി ആയിട്ടുള്ള ഓപ്ഷനാണ്. ഓക്കെ, പിന്നെ സിറസ് ക്ലൗഡ് തിന്നിങ് ടെക്നിക് എന്നാണ് പറയുന്നത്, ക്ലൗഡ് തിന്നിങ് ടെക്നിക്. അപ്പോൾ ക്ലൗഡ് വെച്ച് നമ്മൾ ആർട്ടിഫിഷ്യൽ റെയിൻസിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കുക. കണ്ടൻറ് വെച്ച് പറയുകയാണെങ്കിൽ ഇതെല്ലാം ജിയോ എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ആണ് ടു കോമ്പാറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. 65 ഓപ്ഷൻ ഡി. 66, ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ ദ ടേംസ് പൈറോലിസിസ് ആൻഡ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ മെൻഷൻഡ്? എക്സ്ട്രാക്ഷൻ ഓഫ് റെയർ എർത്ത് എലമെൻറ്റ്സ്, നാച്ചുറൽ ഗ്യാസ് എക്സ്ട്രാക്ഷൻ ടെക്നോളജീസ്, ഹൈഡ്രജൻ ഫ്യൂവൽ ബേസ്ഡ് ഓട്ടോമൊബൈൽസ്, വേസ്റ്റ് ടു എനർജി ടെക്നോളജീസ്. ഇവിടെയും പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന എന്താണോ അതിലേക്ക് പോവുക. പൈറോലിസിസ്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പൈറോലിസിസ് ഇൻസിനറേഷൻ പോലെയുള്ള ടെക്നോളജീസ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ടെക്നോളജീസ് ആണ്. അപ്പോൾ 66 ഓപ്ഷൻ ഡി, വേസ്റ്റ് ടു എനർജി ടെക്നോളജീസ്. അത് വെച്ച് തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാം, പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ നിങ്ങൾ എന്താണെന്ന് അറിയണമെന്നില്ല. ഓക്കെ, 66 ഓപ്ഷൻ ഡി. 67, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്? നെയ്യാർ, പേപ്പാറ ആൻഡ് ശെന്തുർണി വൈൽഡ് ലൈഫ് സെഞ്ചുറീസ് ആൻഡ് കലാക്കാട്ട് മുണ്ടൻതൈ ടൈഗർ റിസർവ്, മുതുമലൈ, സത്യമംഗലം ആൻഡ് വയനാട് വൈൽഡ് ലൈഫ് സെഞ്ചുറീസ് ആൻഡ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്? ഓപ്ഷൻ സി, കൗണ്ടിന്യ, ഗുണ്ട്ല, ബ്രഹ്മേശ്വരം ആൻഡ് പാപികുണ്ട വൈൽഡ് ലൈഫ് സെഞ്ചുറീസ് ആൻഡ് മുഗുർത്തി നാഷണൽ പാർക്ക്? ഓപ്ഷൻ ഡി, കാവൽ ആൻഡ് ശ്രീ വെങ്കടേശ്വര വൈൽഡ് ലൈഫ് സെഞ്ചുറീസ് ആൻഡ് നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ്. ഡയറക്ട് ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര ഈസിയാണ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് ട്രിവാൻഡ്രം ഏരിയയിലാണ് കൂടുതലുള്ളത്, ട്രിവാൻഡ്രം കൊല്ലം റീജിയനിലാണ് കൂടുതലുള്ളത്, കേരളവും തമിഴ്നാടുമായിട്ട് ഷെയർഡാണ്. ഓക്കെ, ഇതിനകത്ത് ഓപ്ഷൻസിൽ ട്രിവാൻഡ്രം ഏരിയയിലുള്ള വൈൽഡ് ലൈഫ് സെഞ്ചുറീസ് ഓപ്ഷൻ എയിൽ മാത്രമേ ഉള്ളൂ. 67 ഓപ്ഷൻ എ, ഡയറക്ട് ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 67 ഓപ്ഷൻ എ. 68, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സം സ്പീഷീസ് ഓഫ് ടർട്ടിൽസ് ആർ ഹെർബിവോറസ്, സം സ്പീഷീസ് ഓഫ് ഫിഷ് ആർ ഹെർബിവോറസ്, സം സ്പീഷീസ് ഓഫ് മറൈൻ മാമൽസ് ആർ ഹെർബിവോറസ്, സം സ്പീഷീസ് ഓഫ് സ്നേക്സ് ആർ വിവിപാരസ്. 1 and 3 ഒള്ളി, 2, 3 and 4 ഒള്ളി, 2 and 4 ഒള്ളി, 1, 2, 3 and 4. ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ചില ടർട്ടിൽ സ്പീഷീസ് ഹെർബിവോറസ് ആണെന്ന് പറയുന്നുണ്ട്, അതുപോലെ ചില ഫിഷ് സ്പീഷീസ് ഹെർബിവോറസ് ആണെന്ന് പറയുന്നുണ്ട്, ചില മറൈൻ മാമൽസ് ഹെർബിവോറസ് ആണെന്ന് പറയുന്നുണ്ട്, ചില സ്നേക്സ് വിവിപാരസ് ആണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ള വിവിപാരസ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. സം സ്പീഷീസ് ഓഫ് സ്നേക്സ് ആർ വിവിപാരസ്. വിവിപാരിറ്റി നമ്മൾ നോർമലി പഠിച്ചിട്ടുള്ളത് മാംഗ്രൂവ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ മാംഗ്രൂവ്സുമായിട്ട് റിലേറ്റഡ് ആണ്. മാംഗ്രൂവ്സിൻ്റെ പ്രൊഡക്ഷനിൽ അത് വരുന്നുണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ മാംഗ്രൂവ്സിൻ്റെ അതുകൊണ്ട് അതുണ്ടെങ്കിലും അത് സ്നേക്സിന് ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യരുത്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് സം സ്പീഷീസ് ഓഫ് സ്നേക്സ് ആർ വിവിപാരസ് എന്നേ പറയുന്നുള്ളൂ. ഇപ്പോൾ സ്നേക്സ് ആണെങ്കിലും ഒരുപാട് സ്പീഷീസ് ഉണ്ടാവും വേൾഡിൽ, ഒരുപാട് സ്പീഷീസ് നമുക്ക് അറിഞ്ഞുകൂടാത്ത തന്നെ ഒരുപാട് സ്പീഷീസ് ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പീഷീസ് ഓഫ് സ്നേക്ക് വിവിപാരിറ്റി മോഡ് ഓഫ് റീപ്രൊഡക്ഷനോ അങ്ങനെ എന്ത് വിവിപാരസ് പോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ആൻസർ ശരിയായി. ഓക്കെ, അപ്പോൾ അത്രയും ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് മാംഗ്രൂവ്സ് മാത്രമേ വിവിപാരസ് ആയിട്ട് നിങ്ങൾക്ക് അറിയത്തുള്ളൂ, അതുകൊണ്ട് സ്നേക്സ് ആയിരിക്കില്ല എന്ന് നിങ്ങളൊരു അസംഷൻ എടുക്കരുത്. ഓൾ സ്പീഷീസ് ഓഫ് സ്നേക്സ് എന്നല്ല പറയുന്നത്, സം സ്പീഷീസ് ഓഫ് സ്നേക്സ് എന്നാണ് പറയുന്നത്, അത് കറക്റ്റാണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പിന്നെയും ആൻസറിലേക്ക് വരാൻ പറ്റും. എല്ലാം സം സ്പീഷീസ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഓപ്പൺ എൻഡഡ് ആണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ 4 ശരിയാവാനുള്ള സാധ്യതയാണ് എപ്പോഴും ഉള്ളത്. 68 ഓപ്ഷൻ ഡി, 1, 2, 3 and 4. 69, കൺസിഡർ ഫോളോയിങ് പെയേഴ്സ്. ബ്ലൂ ഫിൻ മേഴ്സർ കാവേരി റിവർ, ഇറാവഡി ഡോൾഫിൻ ചമ്പൽ റിവർ, റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റ് ഈസ്റ്റേൺ ഗട്ട്സ്. വൈൽഡ് ലൈഫും അത് നാച്ചുറലി ഫൗണ്ട് ചെയ്യുന്ന റീജിയൻസുമാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം അറിയത്തില്ല എന്നുള്ളത് നോട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ,
അപ്പം റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റും ബ്ലൂ ഫിൻ്റെ മത്സരം എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് വെച്ച് പോകുന്നതിലും സ്ഥിരമായിട്ട് പേപ്പർ ഫോളോ ചെയ്യുന്ന ആൾക്കും അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൻ്റെ കമ്പൈലേഷൻസ് ഫോളോ ചെയ്യുന്ന ആൾക്കും ഇറാവടി ഡോൾഫിൻ നമുക്ക് എന്തായാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇറാവടി ഡോൾഫിൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏരിയ മ്യാൻമാറിലാണ് അല്ലേ. ഇറാവടി റിവർ ഉള്ളത് മ്യാൻമാറിലാണ്. അതുപോലെ തന്നെ ഇറാവടി ഡോൾഫിൻ ഡോൾഫിൻ ആയതുകൊണ്ട് സീ ആണ്. അപ്പം ഇന്ത്യൻ ബോർഡറിലേക്കും ഇറാവടി റിവറിലും സീ ഏരിയാസിലും നമുക്കത് കോൺസെൻട്രേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇന്ത്യൻ ബോർഡേഴ്സിലേക്കും എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. എക്സ്റ്റെൻഡ് ആവുമ്പോഴും ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിൽ അല്ലെങ്കിൽ മ്യാൻമാറിന്റെ സൈഡ്, ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡാണ് ഒഡീഷ വെസ്റ്റ് ബംഗാൾ ഒക്കെ ഉള്ളത്. അതിൻ്റെ കുറച്ചപ്പുറത്തേക്ക് ഈസ്റ്റിലാണ് മ്യാൻമാർ ഉള്ളത്. അപ്പം നാച്ചുറലി ഇന്ത്യയിൽ കാണാൻ പറ്റുന്ന ഒരു റീജ്യൻ ഒഡീഷ വെസ്റ്റ് ബംഗാൾ മുതലായിട്ടുള്ള റീജ്യനിലാണ്. അപ്പം ഇറാവടി ഡോൾഫിൻ ചമ്പൽ റിവർ എന്നാണ് പറയുന്നത്. ചമ്പൽ റിവർ എവിടെയാണ്? ഇന്ത്യയുടെ വെസ്റ്റേൺ സൈഡിലാണ്. രാജസ്ഥാൻ്റെയും മധ്യപ്രദേശിൻ്റെയും ഉത്തർപ്രദേശിൻ്റെയും ബോർഡറിലൂടെ ഒഴുകുന്ന ഒരു റിവറാണ് ചമ്പൽ റിവർ. അപ്പോൾ അത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം, ഇന്ത്യയുടെ മെയിൻ ലാൻഡിനകത്തുള്ള ഒരു റിവറിൽ ഇറാവടി ഡോൾഫിൻസ് കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇറാവടി ഡോൾഫിൻസ് നാച്ചുറലി കാണാനുള്ള സാധ്യത എപ്പോഴും ഒഡീഷ വെസ്റ്റ് ബംഗാൾ ആ ഒരു സൈഡിലെ കാണാൻ സാധ്യതയുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ടു പോയാൽ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. ബ്ലൂഫിൻ മാസറും റസ്റ്റി സ്പോട്ടഡ് ക്യാറ്റും ആലോചിച്ച് നിങ്ങൾ സമയം കളയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ടു പോയാൽ തന്നെ ഓപ്ഷൻ സി, 69 ഓപ്ഷൻ സി. 70. Why is there a great concern about the microbes that are released into the environment? They are considered harmful to marine ecosystem. They are considered to cause skin cancer in children. They are small enough to be absorbed by crop plant in irrigated fields. They are often found to be used as food adulterants. Direct question ആണ്. മൈക്രോബീഡ്സ് അല്ലെങ്കിൽ മൈക്രോപ്ലാസ്റ്റിക്സ് അതിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. മൈക്രോബീഡ്സ് മൈക്രോപ്ലാസ്റ്റിക്സും മറൈൻ എക്കോസിസ്റ്റത്തിന് ഒരുപാട് ഡേഞ്ചർ ഉണ്ടാക്കുന്ന സോഴ്സസ് ആണ്. ഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. 70 ഓപ്ഷൻ എ. 71. ബിൽഡിംഗ് കല്യാണ മണ്ഡപ വാസ് എ നോട്ടബിൾ ഫീച്ചർ ഇൻ ദ ടെമ്പിൾ കൺസ്ട്രക്ഷൻ ഇൻ ദ കിങ്ഡം ഓഫ് ചാലുക്യ, ചണ്ടേല, രാഷ്ട്രകൂട, വിജയനഗരം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 71 ഓപ്ഷൻ ഡി, വിജയനഗരം. നിങ്ങൾ ഈ നാലു പേരുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ആർട്ട് ആൻഡ് കൾച്ചർ പഠിച്ചില്ലെങ്കിൽ പോലും വിജയനഗരം നിങ്ങൾ പഠിക്കുമ്പോൾ, എല്ലാവരുടെയും എല്ലാ കിങ്ഡത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വിജയനഗരയുടെ കൂടെ അവർ മണ്ഡപാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എലിവേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ്, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 71 ഓപ്ഷൻ ഡി. 72. Consider the following statements. In the revenue administration of Delhi Sultanate, the in-charge of revenue collection was known as Amil. The Ikta system of Sultanate of Sultans of Delhi was an ancient indigenous institution. Third, the office of Mirbakshi came into existence during the reign of Khalji Sultanate of Delhi. Which of the following statements, which of the statements given above is or are correct? 1 only, 1 and 2 only, 2, 3 only. 1, 2, and 3. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഫാക്ട്സ് അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആകെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. എലിമിനേറ്റ് ചെയ്യാൻ സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 3 നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് 2 നിങ്ങൾക്ക് പിന്നെയും എലിമിനേറ്റ് ചെയ്യാം. ദ ഇക്ത സിസ്റ്റം ഓഫ് സുൽത്താൻസ് ഓഫ് ഡൽഹി വാസ് ആൻ ഏൻഷ്യൻറ്റ് ഇൻഡിജീനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ജനറലി നമ്മൾ പഠിക്കുമ്പോഴും ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നിന്ന് മെഡീവൽ ഇന്ത്യയിലേക്ക് മാറുമ്പോൾ ഒരു നമുക്ക് കാണാൻ പറ്റുന്നത് മെഡീവൽ ഇന്ത്യയിൽ നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നത് മാസ് മൈഗ്രേഷൻ ഓഫ് റൂളേഴ്സ്, അത് മുസ്ലിം റൂളേഴ്സ് ഫ്രം അറബിക് റീജ്യൻ അല്ലെങ്കിൽ പേർഷ്യൻ റീജ്യൻ, അവിടെ നിന്നെല്ലാം മുസ്ലിം റൂളേഴ്സ് വരികയും ചെയ്തു. അവരവരുടെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ്റെ രീതികൾ കൊണ്ടുവന്നു. അപ്പം ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ ആ ഒരു മോഡേൺ ഏൻഷ്യൻ്റ് ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയേക്കുന്നത്. അപ്പം അവർ കൂടുതലും അവർ ഫോളോ ചെയ്തിട്ടുള്ള മെത്തേഡ്സ് എല്ലാം അവർ അവരുടെ നാട്ടിൽ ഫോളോ ചെയ്തിട്ടിരുന്ന ട്രഡീഷൻസ് ആണ്. അത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 2, ഇക്ത സിസ്റ്റം ഓഫ് സുൽത്താൻസ് ഓഫ് ഡൽഹി വാസ് ആൻ ഏൻഷ്യൻറ്റ് ഇൻഡിജീനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ 1 and 2 പോയി, 1, 2, and 3 പോയി. അപ്പോൾ ഈതർ എ അല്ലെങ്കിൽ സിയിൽ നിന്ന് ഒരെണ്ണം അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡയറക്റ്റ് ഫാക്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മിർബക്ഷി അക്ബറിൻ്റെ റെയിനിലാണ് ഉണ്ടായിരുന്നത്, മുഗൾസിൻ്റെ സമയത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 3 എലിമിനേറ്റ് ചെയ്ത ആൻസർ എ, 1 only. 72 എ, 1 only. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഫാക്ട്സ് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് പഠിച്ചിരിക്കണം. 73 കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സെയിൻറ്റ് നിംബാർക്ക വാസ് എ കണ്ടംപററി ഓഫ് അക്ബർ. സെയിൻറ്റ് കബീർ വാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഷെയ്ഖ് അഹമ്മദ് സിർഹിന്ദി. ചില ക്വസ്റ്റ്യൻസ് യു പി എസ്സിയുടെ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പം നമ്മൾ 100 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം എന്നില്ല, ഒരു 90 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം ആ 90 ക്വസ്റ്റ്യൻസിൽ മാക്സിമം ആക്യുറേറ്റ് ആവുന്നതാണ് എപ്പോഴും നല്ലത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ബൈ ഒന്നാമത് ഫാക്ച്വലാണ് ക്വസ്റ്റ്യൻ. സെയിൻറ്റ് നിംബാർക്കെ കുറിച്ച് അറിയണം. സെയിൻറ്റ് നിംബാർക്കയും അക്ബറും ഒരേ സമയത്താണോ ഉണ്ടായിരുന്നതെന്ന് അറിയണം. അതുപോലെ തന്നെ സെയിൻ കബീറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ സെയിൻ കബീർ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടോ, ഷെയ്ഖ് അഹമ്മദ് സിർഹിന്ദിയുടെ ടീച്ചിങ്സിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടോ, നമുക്ക് കൃത്യം അറിയേ പറ്റുള്ളൂ.
അറിയാതെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ബൈ ഫാക്ട് നമുക്ക് അറിയാമെങ്കിൽ മാത്രം ഇങ്ങനത്തെ ദിവസം അറ്റൻഡ് ചെയ്യുക. അപ്പം ഇത് ഓപ്ഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ സെയിൻ നിംബാർക്കയും അക്ബറും വേറെ വേറെ ടൈമിലാണ് ലീവ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ സെയിൻ കബീർ ജനിച്ച് കഴിഞ്ഞിട്ടാണ് ഷെയ്ഖ് അഹമ്മദ് സിർഹിന്ദി ജനിക്കുന്നത്. ഇൻഫ്ലുവൻസ് സെയിൻ കബീറിന് ഷെയ്ഖ് അഹമ്മദ് സിർഹിന്ദിയിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ അത് രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്താൽ തന്നെ ആൻസർ നെയ്തർ വൺ നോർ ടു. ഡിഫിക്കൽട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇത് കിട്ടിയില്ലെങ്കിലും ഒരു പ്രശ്നമല്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവാം. 74 വിത്ത് റെഫറൻസ് ടു ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ഇൻ ഇന്ത്യ കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. മഹാത്മാഗാന്ധി വാസ് ഇൻസ്ട്രുമെന്റൽ ഇൻ ദ അബോളിഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഇൻഡെൻജേർഡ് ലേബർ. ഇൻ ലോർഡ് ചെംസ്ഫോർഡ്സ് വാർ കോൺഫറൻസ് മഹാത്മാഗാന്ധി ഡിഡ് നോട്ട് സപ്പോർട്ട് ദ റെസൊല്യൂഷൻ ഓൺ റിക്രൂട്ടിംഗ് ഇന്ത്യൻസ് ഫോർ വേൾഡ് വാർ. തേർഡ് സ്റ്റേറ്റ്മെന്റ് കോൺസിക്വന്റ് അപ്പോൺ ദ ബ്രേക്കിംഗ് ഓഫ് സോർഡ് ലോ ബൈ ഇന്ത്യൻ പീപ്പിൾ, ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഡിക്ലയർഡ് ഇല്ലീഗൽ ബൈ ദ കൊളോണിയൽ റൂളേഴ്സ്. ഇതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്, സ്പെക്ട്രം നിങ്ങൾക്ക് തറവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം, ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് ചെംസ്ഫോർഡ് ഉണ്ടായിരുന്നു. ചെംസ്ഫോർഡ് വാർ കോൺഫറൻസിനെ കുറിച്ച് സ്പെക്ട്രത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് മഹാത്മാഗാന്ധിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റാൻഡ് വാറിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. ആ ഒരു ഇൻഫർമേഷൻ കൊണ്ട് മാത്രം നിങ്ങൾക്ക് ആൻസറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത് ഇൻ ലോർഡ് ചെംസ്ഫോർഡ്സ് വാർ കോൺഫറൻസ്. അപ്പോൾ ആ ഒരു കാര്യം, ആ ലോർഡ് ചെംസ്ഫോർഡിന്റെ വാർ കോൺഫറൻസ് നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അവർ ടെൻഷൻ അടിക്കാതെ സ്റ്റേറ്റ്മെന്റ് ഫുള്ള് വായിക്കുക. മഹാത്മാഗാന്ധി ഡിഡ് നോട്ട് സപ്പോർട്ട് ദ റെസൊല്യൂഷൻ ഓൺ റിക്രൂട്ടിംഗ് ഇന്ത്യൻസ് ഫോർ വേൾഡ് വാർ. മഹാത്മാഗാന്ധിയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് വാറിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ത്യൻസിനെ റിക്രൂട്ട് ചെയ്യാൻ മഹാത്മാഗാന്ധി സമ്മതിച്ചിട്ടുണ്ടാവണം, ശരിയല്ലേ? അപ്പോൾ 2 എലിമിനേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസർ വരും. നിങ്ങൾ 1 ഉം 3 ഉം അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസർ വരാൻ പറ്റും. ബേസിക് സ്പെക്ട്രത്തിന്റെ നോളജ് നിങ്ങളിവിടെ അപ്ലൈ ചെയ്താൽ മാത്രം മതി. 2 എലിമിനേറ്റ് ചെയ്താൽ 1 ആൻഡ് 3 ഉള്ളി. ഓപ്ഷൻ ബി ബോക്സ്. 74 ഓപ്ഷൻ ബി ബോക്സ്. 75 വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. സർ തേജ് ബഹദൂർ സപ്രു പ്രസിഡന്റ് ഓൾ ഇന്ത്യ ലിബറൽ ഫെഡറേഷൻ, കെ സി നിയോഗി മെമ്പർ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പി സി ജോഷി ജനറൽ സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. സ്പെക്ട്രം നിങ്ങൾ പഠിക്കുമ്പോൾ സർ തേജ് ബഹദൂർ സപ്രുവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ഓൾ ഇന്ത്യ ലിബറൽ ഫെഡറേഷനെ കുറിച്ച് നിങ്ങൾ പഠിക്കും. പക്ഷേ രണ്ടും കോമൺ ആയിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കില്ല. ഓൾ ഇന്ത്യ ലിബറൽ ഫെഡറേഷൻ നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് സുരേന്ദ്രനാഥ് ബാനർജി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിട്ടാണ്. പക്ഷേ സുരേന്ദ്രനാഥ് ബാനർജിയാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും തേജ് ബഹദൂർ സപ്രു ഇതിൻ്റെ ഒരു പ്രോമിനൻറ്റ് ലീഡർ ആയിരുന്നു. പിന്നെ കെ സി നിയോഗി ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആയിട്ടുണ്ട് ഇന്ത്യയിൽ, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്. ഹി വാസ് എ മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി. തേർഡ് പി സി ജോഷി ജനറൽ സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അതും കറക്റ്റ് ആണ്, 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഇത് ശരിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇതിനകത്ത് ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ഫാക്ട് ആണ്. കെ സി നിയോഗി മെമ്പർ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് അറിയാൻ പറ്റില്ല ഒരിക്കലും. പക്ഷേ ഈ ഒരു ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനായിട്ട് ഇന്ത്യയുടെ ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഗസ് അടിക്കുമ്പോൾ 2 ശരിയാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് വെച്ച് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം, അതേ പറ്റുള്ളൂ. ബൈ ഫാക്ട് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. 75 ഓപ്ഷൻ ഡി 1, 2, and 3. 76 വിത്ത് റെഫറൻസ് ടു മിയാൻ ടാൻസൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് കറക്റ്റ്. ടാൻസൻ വാസ് എ ടൈറ്റിൽ ഗിവൺ ടു ഹിം ബൈ എംപറർ അക്ബർ. ടാൻസൻ കമ്പോസ്ഡ് ധ്രുപത്സ് ഓൺ ഹിന്ദു ഗോഡ്സ് ആൻഡ് ഗോഡസസ്. ടാൻസൻ കമ്പോസ്ഡ് സോങ്സ് ഓൺ ഹിസ് പാറ്റേൺസ്. ടാൻസൻ ഇൻവെന്റഡ് മെനി രാഗാസ്. മിയാൻ ടാൻസനെ കുറിച്ച് തെറ്റ് ഏതാണെന്ന് വെച്ച് ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ കൂട്ടത്തിൽ തെറ്റാവാൻ സാധ്യതയുള്ളത് ഏത്, അത് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഒന്നുകിൽ അത് ഡയറക്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ കൂട്ടത്തിൽ ശരി ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് മാറ്റി വെക്കുക, ബാക്കിയുള്ളത് വരുന്നതാണ് തെറ്റ്. ഓക്കെ, അപ്പോൾ ടാൻസനെ കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ, ടാൻസൻ അക്ബറിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം, അതുപോലെ ടാൻസൻ ഒരു മ്യൂസീഷ്യൻ ആയിരുന്നു അറിയാം. ഓക്കെ, അപ്പോൾ ഒരു മ്യൂസീഷ്യൻ എന്തായാലും സോങ്സ് കമ്പോസ് ചെയ്തിട്ടുണ്ടാവും ഓൺ ഹിസ് പാറ്റേൺസ്. ടാൻസൻ എന്തായാലും അക്ബറിന്റെ പേരിൽ എന്തായിട്ടുണ്ടാവും, കുറച്ച് സോങ്സ് എന്തായാലും പാറ്റേൺ ചെയ്തിട്ടുണ്ടാവും, ശരിയല്ലേ? അതൊരു ഭയങ്കര ഓപ്പണന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. അപ്പോൾ സി എന്തായാലും കറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി, ടാൻസൻ ഇൻവെന്റഡ് മെനി രാഗാസ്. ഒരു ഫേമസ് മ്യൂസീഷ്യനാണ്, അത് പണ്ട് ജീവിച്ചിരുന്ന ഒരു മ്യൂസീഷ്യനാണ്. അപ്പോൾ രാഗാസ് പുതിയ അത്രയും വലിയൊരു ഫേമസ് മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ടാൻസനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കഥകളിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ളത് ടാൻസൻ പാട്ടുപാടി മഴ പെയ്യിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാൾ മെനി രാഗാസ് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്യാനോ ഉള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പോൾ സിയും ഡിയും എന്തായാലും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും. ഓക്കെ, ഇതിലും ശരിയാവാൻ സാധ്യത ഏതാണ് കൂടുതൽ എന്ന് നോക്കുക. ടാൻസൻ കമ്പോസ് ധ്രുപത് സോൺ ഹിന്ദു ഗോഡ്സ് ആൻഡ് ഗോഡസസ്. അക്ബറിനെ കുറിച്ച് നമുക്കറിയാം, ടാൻസൻ അക്ബറിന്റെ കോട്ടിലുണ്ടായിരുന്നു. അക്ബർ റിലീജിയസ് ഒരു ഹാർമണി ഫോളോ ചെയ്തിരുന്ന ഒരാളാണ്, ശരിയല്ലേ? അപ്പോൾ ടാൻസൻ ഹിന്ദു ഗോഡ്സിനെയും ഹിന്ദു ഗോഡസസിനെയും കുറച്ച് കമ്പോസിഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും അക്ബർ അതിനെ എതിർക്കാനുള്ള വഴി വളരെ കുറവാണ്. ഓക്കെ, അപ്പം ബിയും സിയും ഡിയും ശരിയാവാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ തെറ്റാൻ സാധ്യതയുള്ളത്
ടാൻസൻ വാസ് ദ ടൈറ്റിൽ ഗിവൺ ടു ഹിം ബൈ എംപറർ അക്ബർ. നമുക്ക് അറിയാവുന്ന, നമ്മൾ പഠിച്ചിട്ടുള്ളത് ടാൻസൻ അക്ബറിൻ്റെ കോർട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ടാൻസൻ അക്ബറിൻ്റെ കോർട്ടിൽ വരുന്നതിന് മുമ്പ് വേറെയും കിങ്സിൻ്റെ കോർട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയാണ് ഓപ്ഷൻസ് തെറ്റുന്നത്, ഓപ്ഷൻ എ തെറ്റുന്നത്. അപ്പോൾ ആ ടൈറ്റിൽ അതിന് മുമ്പേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരിക്കും, അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. പകരം നിങ്ങൾ ബിയും സിയും ഡിയും ശരിയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അത് മൂന്ന് ശരിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഓപ്ഷൻ എ തെറ്റാണെന്ന് മനസ്സിലാവും. 76 ഓപ്ഷൻ എ. 77 ഹൂ അമംഗ് ദ ഫോളോയിങ് മുഗൾ എംപറേഴ്സ് ഷിഫ്റ്റഡ് എംഫസിസ് ഫ്രം ഇല്ലുസ്ട്രേറ്റഡ് മാനുസ്ക്രിപ്റ്റ്സ് ടു ആൽബം ആൻഡ് ഇൻഡിവിജ്വൽ പോർട്രേറ്റ്. ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ. എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ഒരെണ്ണം, ഒന്ന് രണ്ടെണ്ണം വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഹുമയൂൺ എലിമിനേറ്റ് ചെയ്യാം. കാരണം നിങ്ങൾ ബേസിക്കായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഹുമയൂൺ ആണ് രണ്ട് പെയിൻറ്റേഴ്സിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. മുഗൾ പെയിൻറ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ചെയ്തത് ഹുമയൂൺ ആണ് നിങ്ങൾ പഠിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് കൊണ്ടുവന്ന ഒരാൾ പെട്ടെന്ന് എന്ത് ചെയ്യില്ല, പോർട്രേറ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് എംഫസിസ് ഷിഫ്റ്റ് ചെയ്യില്ല. പിന്നെ ഹുമയൂൺ അധികകാലം പ്രോപ്പറായിട്ട് ഭരിക്കാനും പറ്റിയില്ല, റൂൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഓപ്ഷൻ ബി, സി, ഡി. 75 1/3 പ്രോബിലിറ്റിയിൽ ഒരെണ്ണം അറ്റംപ്റ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ NCERT നിങ്ങളുടെ തറോ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ വരും. കാരണം ജഹാംഗീറിൻ്റെ ഒരു പോർട്രേറ്റ് NCERT കൊടുത്തിട്ടുണ്ട്. ജഹാംഗീറിൻ്റെ ഒരു പോർട്രേറ്റ് NCERT പടമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പടത്തിൽ നിന്ന് നിങ്ങൾക്ക് ആ പിക്ചർ നിങ്ങൾക്ക് NCERT റിവൈസ് ചെയ്യുമ്പോൾ ഓർമ്മ കിട്ടുവാണെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. 77 ഓപ്ഷൻ സി ആണ് ജഹാംഗീർ. 78 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നാഷണൽ പാർക്സ് ലൈസ് കംപ്ലീറ്റ്ലി ഇൻ ദ ടെമ്പറേറ്റ് ആൽപൈൻ സോൺ. മനസ് നാഷണൽ പാർക്ക്, നംദഭ നാഷണൽ പാർക്ക്, നിയറോ വാലി നാഷണൽ പാർക്ക്, വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്. കംപ്ലീറ്റ്ലി ഇൻ ദ ടെമ്പറേറ്റ് ആൽപൈൻ സോണിൽ ഏതാണ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നല്ല ഹൈറ്റിലായിരിക്കണം നാഷണൽ പാർക്ക് ഉണ്ടാവേണ്ടത്. ഒരു ഓൾട്ടിറ്റ്യൂഡ് ഒരു 4000 meters അല്ലെങ്കിൽ ആ ഒരു 4000 meters മുകളിലായാൽ മാത്രമേ കംപ്ലീറ്റ്ലി ടെമ്പറേറ്റ് ആൽപൈൻ സോണിൽ വരത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ് നാഷണൽ പാർക്കിനെ കുറിച്ച് അറിയാം. മനസ് നാഷണൽ പാർക്ക് നോർത്ത് ഈസ്റ്റിലാണുള്ളത്, അസ്സാമിലാണുള്ളത്. അസ്സാമിൽ കംപ്ലീറ്റ്ലി ഒരു ടെമ്പറേറ്റ് ആൽപൈൻ സോണിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്ഷൻ ബി, നംദഭ നാഷണൽ പാർക്ക്, അരുണാചൽ പ്രദേശിലാണുള്ളത്. അരുണാചൽ പ്രദേശ് ഭയങ്കര മഴ കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയും ഉണ്ടാവാനുള്ള, ഭയങ്കര മഴ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അത് ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്തായാലും ആ നാഷണൽ പാർക്കിൽ ഉണ്ടാവും. ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ, ആ നാഷണൽ പാർക്കിൻ്റെ ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ ചിലപ്പോൾ ടെമ്പറേറ്റ് ഉണ്ടാവും. പക്ഷേ ആ നാഷണൽ പാർക്ക് കംപ്ലീറ്റ്ലി എവിടെ ആയിരിക്കില്ല, ടെമ്പറേറ്റ് ആൽപൈൻ സോണിലായിരിക്കില്ല. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സിയിലും ഡിയിലും നമുക്ക് ഒരെണ്ണം അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. നിയറോ വാലി നാഷണൽ പാർക്ക് എവിടെയാണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് വരും. നിയറോ വാലി നമുക്ക് എവിടെയാണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും പലരും നിയറോ വാലി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ഉത്തരം എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിയറോ വാലി ആക്ച്വലി ഡാർജിലിംഗ് ഏരിയയിലാണ് ഉള്ളത്. അപ്പോൾ അത് വെച്ച് ഡാർജിലിംഗ് ഏരിയയിലാണ് ഉള്ളതെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഡാർജിലിംഗ് ഏരിയയിൽ അത്യാവശ്യം നല്ലപോലെ മഴ കിട്ടുന്ന ഒരു ഏരിയയാണ്. കംപ്ലീറ്റ്ലി ടെമ്പറേറ്റ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മഴ കിട്ടുന്ന ഒരു റീജിയൻ ആണ്, ട്രോപ്പിക്കൽ ക്ലൈമറ്റും അവിടെ ഉണ്ട്. വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്കാണ് ഹയർ ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ഹിമാലയാസിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ശരി ഉത്തരം. 78 ഓപ്ഷൻ ഡി ആണ്. എയും ബിയും സിയും നോർത്ത് ഈസ്റ്റ് റീജിയനിലാണ് ഉള്ളത്. അവിടെ ട്രോപ്പിക്കൽ ആയിട്ടുള്ള ക്ലൈമറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 78 ഓപ്ഷൻ ഡി. 79 അടൽ ഇന്നോവേഷൻ മിഷൻ ഈസ് സെറ്റപ്പ് അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, നിതി ആയോഗ്, മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടൽ ഇന്നോവേഷൻ മിഷൻ ഒരുപാട് വട്ടം ന്യൂസിലുള്ളതായിരുന്നു. അടൽ ഇന്നോവേഷൻ മിഷൻ നീതി ആയോഗിന്റെ ഇനിഷ്യേറ്റീവ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒരിക്കലും മിസ് ആവരുത്. നിങ്ങൾ എന്തായാലും ശരിയാക്കേണ്ട ക്വസ്റ്റൻസ് ആണ് ഇതൊക്കെ. 79 ഓപ്ഷൻ സി. 80th ക്വസ്റ്റ്യൻ, ഓൺ 21st June ദ സൺ ഡസ് നോട്ട് സെറ്റ് ബിലോ ദ ഹൊറൈസൺ അറ്റ് ആർട്ടിക് സർക്കിൾ, ഡസ് നോട്ട് സെറ്റ് ബിലോ ദ ഹൊറൈസൺ അറ്റ് അന്റാർട്ടിക് സർക്കിൾ, ഷൈൻസ് വെർട്ടിക്കലി ഓവർഹെഡ് അറ്റ് നൂൺ ഓൺ ദ ഇക്വേറ്റർ, ഷൈൻസ് വെർട്ടിക്കലി ഓവർഹെഡ് അറ്റ് ദ ടോപ്പ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. 21st June ജനറൽ ക്ലൈമറ്റിൻ്റെ ഒരു രീതി എന്താണെന്ന് ആലോചിക്കുക. 21st June നോർത്തേൺ ഹെമിസ്ഫിയറിലെ സമ്മറും സദേൺ ഹെമിസ്ഫിയറിലെ വിൻ്ററും ആയിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിലെ സമ്മർ ആവുന്ന സമയമാണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും. സണ്ണ് വെർട്ടിക്കലി ഓവർഹെഡ് ഓഫ് ഇക്വേറ്റർ വരണമെങ്കിൽ അത് ഇക്വിനോക്സ് ആയിരിക്കണം, ഈദർ മാർച്ച് അല്ലെങ്കിൽ സെപ്റ്റംബർ ആയിരിക്കണം. അതുപോലെ തന്നെ സണ്ണ് വെർട്ടിക്കലി ഓവർഹെഡ് അറ്റ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആവണമെങ്കിൽ അത് ഡിസംബർ ആവണം. അപ്പോൾ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും തെറ്റാണ്. സപ്പോസ് ഓപ്ഷനിൽ ഷൈൻസ് വെർട്ടിക്കലി ഓവർഹെഡ് അറ്റ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നുണ്ടായിരുന്നെങ്കിൽ അത് ശരിയായിരുന്നു. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ സൺ എത്തുന്ന ഒരു ലിമിറ്റാണ് 21st June. പക്ഷെ അങ്ങനെ കൊടുത്തിട്ടില്ല, പകരം ഇൻഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും കൊടുത്തിട്ടുണ്ട്.
സൺ നോർത്തേൺ ഹെമിസ്ഫിയറിലെ സമ്മറാണെന്ന് നമുക്കറിയാം. നോർത്തേൺ ഹെമിസ്ഫിയറിലെ സമ്മറാകുമ്പോൾ പോളാർ റീജിയനിലേക്ക് പോകുമ്പോൾ അവിടെ എന്തായിരിക്കും, ഒരു 6 മാസക്കാലം ഒരു പകലാവുന്ന ഒരു സമയമായിരിക്കും ഇത്. ആർട്ടിക് സർക്കിളിന് മുകളിലേക്ക് പോകുമ്പോൾ സണ്ണ് സെറ്റാവാത്ത സമയമായിരിക്കും ഇത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഉത്തരം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് 80, ഓപ്ഷൻ എ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു. എന്തെങ്കിലും സംശയം, എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.